അർജുനനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരഞ്ഞെടുപ്പ് മുന്നിൽ വരികയുണ്ടായി. ഒരുങ്ങി നിൽക്കുന്ന പാണ്ഡവ പടയ്ക്കു വേണ്ടി സൈന്യ സമാഹരണ ദൗത്യവുമായാണ് അർജുനൻ കൃഷ്ണനെ കാണാനെത്തിയത്. ഇങ്ങനെ ഭഗവാനെ കാണാനെത്തിയ അർജുനൻ്റെ മുന്നിൽ ദുര്യോധനനും നേരത്തെ തന്നെ വന്നു ചേർന്നിരുന്നു എന്ന ഒരു അവസ്ഥാവിശേഷം അവിടെ ഉണ്ടായി. അർജുനു മുന്നിലൊരു ചോദ്യം, ആയുധമേന്താതെ കൂടെ വരുന്ന, വേണമെങ്കിൽ തേര് തെളിക്കാം, അത്രയേ ചെയ്യൂ, അങ്ങനെയുള്ള കൃഷ്ണനെ വേണോ അതോ പോരടിക്കാൻ പര്യാപ്തമായ ഒരു സൈന്യത്തെ വേണോ? ഇവിടെ അർജുനന് സംശയം ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയം. സാമാന്യമായി ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ യുദ്ധ സന്നാഹം, അതാണ് മുഖ്യ ആവശ്യം. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ വാഗ്ദാനം ചെയ്ത നാരായണീയ സൈന്യത്തെ ആയിരുന്നു വരിക്കേണ്ടിയിരുന്നത് സാമാന്യമായി പറഞ്ഞാൽ. പക്ഷെ അർജുനന്റെ വിശേഷ ബുദ്ധി ആയുധമേന്താത്ത ശ്രീകൃഷ്ണനെ വരിച്ചു, സാരഥിയായി ഭഗവാനെ അവരോധിച്ചു. ഇത് തിരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിൽ അർജുനൻ കാണിച്ച വിവേകമാണ്. ഭഗവാന്റെ സാരഥ്യത്തിൽ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലേക്ക് എത്തിച്ചേർന്ന അർജുനൻ പക്ഷേ കഴിവുകളേറെ ഉണ്ടായിട്ടും അറിവേറെ ഉണ്ടായിട്ടും സ്വബന്ധുജനങ്ങളെ കണ്ട് പരവശനായി പോയി. ഇതാണ് പിന്നീടുണ്ടായ ഒരു സ്ഥിതിവിശേഷം. ഇവിടെ ഭഗവാൻ നേരത്തെ അർജുനന്റെ തേരിൻ്റെ സാരഥിയായിരുന്നു എങ്കിൽ പെട്ടെന്ന് അവസരോചിതം അർജുനന്റെ മുഴുവൻ വ്യക്തിത്വത്തിൻ്റെയും സാരഥിയായി പരിണമിച്ചു. ഇന്ന് സഹസ്രാബ്ദങ്ങൾക്കു ശേഷം, ഇവിടെ ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞില്ലേ, ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം കണക്ക് പറയുമ്പോൾ 5000 സംവത്സരങ്ങൾക്ക് ശേഷം, 5000 സംവത്സരങ്ങൾക്ക് ശേഷം ആ ഒരു സാരഥ്യത്തിൻ്റെ കാര്യം, അർജുനന്റെ രഥത്തിൻ്റെ സാരഥി എന്ന അവസ്ഥയിൽ നിന്നും അർജുനന്റെ വ്യക്തിത്വത്തിൻ്റെ തന്നെ സാരഥിയായി ഭഗവാൻ മാറി, ആ ഒരു വസ്തുതയെ പരിശോധിക്കുമ്പോൾ ഇന്ന് നാം നമ്മുടെ കലികാല പരിസരങ്ങളിൽ നിന്നും ഭഗവത്ഗീതോപദേശത്തിൻ്റെ വസ്തുതയെ പരിശോധിക്കുമ്പോൾ കൂടുതലായി ഒരു കാര്യം കൂടി പറയേണ്ടി വരും. ഒന്നുകൂടി നമുക്ക് ചിട്ടയോടെ കാര്യം ഓർമ്മിക്കാം. സൈന്യം വേണോ, ആയുധമേന്താത്ത ഒരു സാരഥിയെ വേണോ എന്ന ചോദ്യത്തിന് ആയുധമേന്താത്ത സാരഥി മതി എന്ന് നിസ്സംശയം മറുപടി പറഞ്ഞ അർജുനൻ ഭഗവാൻ കൃഷ്ണനെ തൻ്റെ രഥത്തിൻ്റെ സാരഥിയായി അവരോധിച്ചു. യുദ്ധക്കളത്തിൽ എത്തിച്ചേർന്ന അർജുനൻ പരസൈന്യത്തെ കണ്ട് ഇതേ ശത്രുക്കൾ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന് ആവേശം കൊണ്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം എൻ്റെ ബന്ധുജനങ്ങൾ ഇതാ മുന്നിൽ വന്ന് നിൽക്കുന്നു, ഞാൻ എന്തു ചെയ്യേണ്ടു
എന്നാകെ തകർന്നു പരവശനായിപ്പോയി. പരവശനായ പാർത്ഥന്റെ കേവലം തേര് തെളിക്കുന്ന സാരഥിയായി ഇരിക്കാതെ അർജുനന്റെ മുഴുവൻ വ്യക്തിത്വത്തിൻ്റെയും ഇന്ദ്രിയപരമായ വ്യക്തിത്വത്തിൻ്റെ, മാനസികമായ വ്യക്തിത്വത്തിൻ്റെ, ബൗദ്ധികമായ വ്യക്തിത്വത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് ഭഗവാൻ അർജുനനെ ജീവിത രഹസ്യത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ച് ഉദ്ബുദ്ധനാക്കി. ഇതാണ് ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിലൂടെ ഭഗവാൻ സാധിച്ചതെന്ന് നാം മനസ്സിലാക്കും. അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ സാരഥ്യം ഭഗവാൻ വഹിച്ചു എന്ന് പറഞ്ഞ് തഴയാവുന്നതല്ല ഭഗവത്ഗീതയുടെ പ്രാധാന്യം. പകരം അയ്യായിരം സംവത്സരങ്ങൾക്ക് ശേഷം, അയ്യായിരം സംവത്സരങ്ങൾക്ക് ശേഷം ആ ഗീതോപദേശം പ്രസക്തമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വ്യക്തിത്വങ്ങളുടെ സാരഥ്യം വഹിക്കാൻ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ സന്നദ്ധനായിരിക്കുന്നു. ആ പാർത്ഥസാരഥിക്ക് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മുഴുവൻ സാരഥ്യം വഹിക്കാൻ കരുത്തുള്ള ദാർശനികന്, ആയുധമേന്താത്ത സാരഥിക്ക് സാദര പ്രണാമങ്ങൾ നമുക്ക് അർപ്പിക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കാം, ഭഗവാനെ, ജീവിതത്തിൻ്റെ ഒരുപാട് സങ്കീർണമായ സമസ്യകളിലൂടെ, പരിസരങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഇന്നത്തെ ജീവിത പരിസരങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്ന സമസ്യകൾ, ചോദ്യങ്ങൾ അതിസങ്കീർണങ്ങളാണ്. വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പാഠങ്ങളോ കലാലയങ്ങളിലൂടെ ആർജിക്കുന്ന അറിവോ ഇതുവരെ ഇന്നലെ വരെ നേടിയെടുത്ത ജീവിത അനുഭവ സമ്പത്തോ ഒന്നും തന്നെ നാളെയുടെ ഒരു സങ്കീർണതയ്ക്ക് ഉത്തരമാകുന്നില്ല, പ്രായോഗികമായ ഒരു നിർദ്ദേശവും തരുന്നില്ല. ഈ ദുരവസ്ഥ ഇന്ന് നാം അനുഭവിക്കുന്നു. അറിവുണ്ടായിട്ടും അനുഭവ സമ്പത്തുണ്ടായിട്ടും ജീവിതത്തിൻ്റെ പല സങ്കീർണതകൾക്ക് മുന്നിലും സമസ്യകൾക്ക് മുന്നിലും ചോദ്യം ചിഹ്നങ്ങൾക്ക് മുന്നിലും നിസ്സഹായനായി, നിസ്സാരനായി, നിസ്സഹായയായി, നിസ്സാരയായി പോകുന്ന ദുരവസ്ഥ നമ്മെ എല്ലാവരെയും വേട്ടയാടുന്നുണ്ട്. ഈ പരിസരത്തിൽ പ്രത്യാശയോടെ നമുക്ക് നോക്കിക്കാണാവുന്ന ഉപദേശരത്നങ്ങളാണ് ഭഗവത്ഗീതയിലുടനീളം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ പ്രശസ്തനായ ഭാഷ്യകാരൻ ശ്രീമദ് ശങ്കര ഭഗവത് പാദർ പറഞ്ഞത്, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് മുഴുവൻ ലോക ജനതയ്ക്കും ഭഗവാൻ നൽകിയ ആദേശമാകുന്നു ഭഗവത്ഗീത. അർജുനം നിമിത്തീകൃത്യ, അർജുനനെ ഒരു നിമിത്തമാക്കിയിട്ട് കാലാകാലങ്ങളിലേക്ക് വേണ്ടുന്ന കലിസന്തരണ ഉപായം ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നു. കലി എന്ന പ്രയോഗം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. കലികാലമാണ് എന്ന് ഈ കാലത്തെ സങ്കടത്തോടെ ആളുകൾ ഓർമ്മിക്കാറുണ്ട്. അവിചാരിതമായി പലതും സംഭവിച്ചു കാണുമ്പോൾ, ഒട്ടേറെ ദുരിതങ്ങൾ പെരുകുന്നത് കാണുമ്പോൾ കാരണവന്മാരൊക്കെ ആശ്വസിക്കുക, മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ആശ്വസിക്കുക, കലികാലം എന്ന് പറഞ്ഞിട്ടാ. നിയമസഭയിൽ പോലും കലികാലത്തിൻ്റെ ചർച്ചയുള്ളതായി കേട്ടു. പക്ഷെ അവിടെ അതൊക്കെ വെറുതെ പറയുകയാണെന്ന് ഉദ്ബുദ്ധരായ മന്ത്രിമാർ നിഷേധിച്ചു കളഞ്ഞു എന്നാണ്. കാലം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അവസ്ഥയാണ് എന്ന ഒരു നിരീക്ഷണമുണ്ട്. ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെയൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, അലോസരപ്പെടുത്തുന്ന അവസ്ഥ, അതാണ് കലികാലം. അവിടെ ആശ്വാസമായി ഭഗവാന്റെ കാഴ്ചപ്പാടുകൾ ഇത് ബന്ധപ്പെടുത്താമോ? ഇത്തരമൊരു അന്വേഷണമാണ് നമുക്ക് പ്രായോഗികമായി നടത്താനുള്ളത്. ഭഗവാന്റെ പ്രശസ്തമായ ഒരു വാഗ്ദാനം, പ്രസിദ്ധമായ ഒരു വാഗ്ദാനം പലരും ആശ്വാസപൂർവം ഓർമ്മിക്കുന്നതാണ്. എന്താ വാഗ്ദാനം? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എവിടെ എവിടെ ധർമ്മഗ്ലാനി ഉണ്ടാകുന്നുവോ ആ സമയത്തൊക്കെ, അധർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ അവതരിക്കുന്നതാണ്. ഭഗവാന്റെ അവതാര ദൗത്യം, ഭഗവാന്റെ ഇറങ്ങി വരലും സർഗാത്മകമായ ഇടപെടലും, ഭഗവാൻ ഇറങ്ങി വരുന്നു അവതാരം, സർഗാത്മകമായി എല്ലാ രംഗങ്ങളിലും ഭഗവാൻ ഇടപെടുന്നു, ഇതിൻ്റെ ഒരു രീതി എങ്ങനെയിരിക്കും അതും ഭഗവാൻ പ്രസ്താവിക്കുന്നുണ്ട്. ഭഗവാൻ എന്താണ് ചെയ്യുക അവതരിച്ച് ഇറങ്ങി വന്ന്, അതുപോലെ ഇടപെടലുകളിലൂടെ ഭഗവാൻ എന്താ സാധിക്കുക? ഭഗവാൻ പറയുന്നു, സാധുജനങ്ങളെ സംരക്ഷിക്കും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗങ്ങൾ തോറും ധർമ്മഗ്ലാനി കാണുമ്പോൾ ഭഗവാൻ അവതരിച്ച് എന്താ ചെയ്യുക? സാധുജനങ്ങളെ സംരക്ഷിക്കും. സാധുജനങ്ങളുടെ മനസ്സിൽ ധൈര്യം പകർന്ന് പ്രോത്സാഹിപ്പിക്കും ഭഗവാൻ. പിന്നെയോ, ദുഷ്ടജനങ്ങളിലെ ദുഷ്ടതയെ ഹനിക്കും. പല പ്രകാരത്തിലാണ് ഭഗവാൻ അത് സാധിക്കുക. ചരിത്രപരമായി അത് അവഗ്രഥിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഇരിക്കട്ടെ. പിന്നെയോ, ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഭഗവാൻ അതാത് കാലങ്ങളിൽ അവതരിച്ച് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇതിന് വളരെ സ്ഥൂലമായ പ്രകടനമുണ്ട്, സൂക്ഷ്മമായ സ്വാധീനമുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കും എന്നാണ് ഉത്തരം. സ്ഥൂലമായിട്ടാണോ സൂക്ഷ്മമായിട്ടാണോ സംഭവിക്കുന്നത് എന്നത് കാലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. പറഞ്ഞു വന്നത് ഒന്നുകൂടി വ്യക്തമാക്കാം. രാവണൻ്റെ കാലത്ത് സൂര്യൻ ഉദിക്കാൻ ഭയപ്പെട്ടിരുന്നു ഉത്രേ. അതുപോലെ പ്രകൃതിയിലൊക്കെ ആകെ താളപ്പഴ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ദുരന്തം വ്യാപകമായപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവായി അവതരിച്ചു ഒട്ടേറെ വസ്തുതകളെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഭഗവാൻ രാമചന്ദ്ര പ്രഭുവിൻ്റെ മഹത്തായ ജീവിതത്തെ പുരസ്കരിച്ച് മര്യാദാ പുരുഷോത്തമൻ എന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്തുതിക്കുന്നു. ഒപ്പം തന്നെ രാമരാജ്യം എന്ന ഒരു സങ്കല്പവും പ്രകീർത്തിതമായി. ഭഗവാൻ കൃഷ്ണൻ ഇടപെടുന്നത് കംസന്റെ ക്രൂരതകൾ പരിഹരിക്കുന്നതിനായിട്ടാണ്. ആ കാലം പരിശോധിച്ചാലും വലിയ താളപ്പിഴകൾ പ്രകൃതിയിൽ പോലും പ്രത്യക്ഷീഭൂതമായിരുന്നു. ഇന്ന് താരതമ്യേന സംഗതികൾ അത്രയും വഷളായിട്ടില്ലാത്തതിനാൽ ഭഗവാന്റെ സൂക്ഷ്മമായ അവതാരത്തെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്, പ്രകീർത്തിക്കേണ്ടത് എന്ന് തോന്നുന്നു. അന്നിലയിൽ നോക്കിയാൽ ഈ പ്രകാരത്തിൽ പലയിടങ്ങളിലായി നടക്കുന്ന ഗീതാജ്ഞാന യജ്ഞങ്ങളും ഉദ്ബോധനങ്ങളുമൊക്കെ ഭഗവാന്റെ സൂക്ഷ്മാവതാരമായി പരിഗണിക്കാം.
ആരാധിക്കാം, ആദരവോടെ പ്രയോജനപ്പെടുത്താം. ഇതാണ് ആമുഖമായി രണ്ടാമത് പറയാനുള്ളത്. ഭഗവത്ഗീത ഇന്നും പ്രസക്തമാണ്, കാരണം സാർവകാലികമായ ഉപദേശമാണ് ഭഗവാൻ നൽകിയത്. ധർമ്മ സംരക്ഷണാർത്ഥം സാധുജനങ്ങളെ പരിരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ ചെയ്ത അവതാരം, അത് കേവലം ആ കാലത്തിൽ ദ്വാപര യുഗത്തിൽ ഒതുക്കി നിർത്തേണ്ട കാര്യമില്ല. കലികാലത്തിൽ ഇന്ന് നമ്മുടെ കലുഷിതമായ മനസ്സുകളുടെ അവസ്ഥയിലേക്ക് ഭഗവാന്റെ ഉപദേശരത്നങ്ങൾ പെയ്തിറങ്ങുമ്പോൾ അതും ഭഗവത് അവതാരം തന്നെയാണ്. ഇതിലൂടെ നാം അനുഭവിക്കുന്ന ശാന്തിയും നമ്മിലുളവാകുന്ന ധർമ്മബോധവും നമ്മിലുണ്ടാകുന്ന ഒട്ടേറെ പരിവർത്തനങ്ങളും ഒക്കെ അവതാര ദൗത്യ നിർവഹണമാവും. അതിനുവേണ്ടി നമുക്ക് ശ്രദ്ധയോടെ ഇരിക്കാം. ഭഗവത്ഗീത 7-ാം അധ്യായം ഈശ്വരനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതിനെ യുക്തിവാദവുമായി ചിലർ ബന്ധിപ്പിക്കാറുണ്ട്. യുക്തിവാദം ആദരണീയമാണ്. യുക്തിവാദികൾ യുക്തിയാണ് വാദിക്കുന്നതെങ്കിൽ, യുക്തിക്ക് വേണ്ടിയാണ് വാദിക്കുന്നതെങ്കിൽ, യുക്തിസഹമായ വാദമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അവർ ആദരണീയരാണ്, ബഹുമാന്യരാണ്, അവരെ കേൾക്കാം. പക്ഷേ ഇവിടെ വലിയൊരു അപകടമുണ്ടാവുന്നു. ഈശ്വരനില്ല എന്ന് വാദിക്കുന്നത് യുക്തിസഹമായ വാദമായി ചില ആളുകൾ ധരിച്ചു, ഈശ്വരനില്ല എന്ന് പറയുന്നവർ യുക്തിവാദികളാണ് എന്നങ്ങോട് മുദ്രയടിക്കുന്നു. ഈശ്വരനില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം യുക്തിവാദം ആവില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈശ്വരനില്ല എന്ന് എന്തിന് ഒരു യുക്തിവാദി വാശി പിടിക്കുന്നു? യുക്തിവാദത്തിനും പിറകിൽ മാനുഷികതയോടുള്ള, മാനവികതയോടുള്ള, മനുഷ്യ സംസ്കാരത്തോടുള്ള പ്രതിബദ്ധതയൊക്കെ പ്രകാശിപ്പിച്ചു കാണാറുണ്ട്. അന്നിലയിൽ ഒട്ടേറെ യുക്തിവാദികൾ മാതൃക കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജനസേവന ഔത്സുഖ്യമുള്ള, നാടിൻ്റെ നന്മയിലും വൃദ്ധിയിലുമൊക്കെ താല്പര്യമുള്ള ആളുകൾ ഈശ്വര നിഷേധം അതിൻ്റെ ഒരു ഭൂഷണമായി കരുതി പ്രചരിപ്പിച്ച് എന്തിന് അപഹാസ്യരാവണം എന്ന് ചോദിച്ചു പോവുകയാണ്. ഇവിടെ ഈശ്വരനില്ല എന്ന് വാദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ഈശ്വരനില്ല എന്നും കൂടി പറയാൻ യുക്തിവാദിക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ പറയുന്ന ഈശ്വരനില്ല എന്ന് ആവേശപൂർവം വാദിക്കുന്ന ഒരാൾ പറയുന്ന ഈശ്വരനെ കുറിച്ച് പഠിക്കണം. അല്ലാതെ ചെയ്യുമ്പോൾ അത് വലിയൊരു അബദ്ധമായി പോകും. ഈശ്വരൻ എന്ന വാക്കിനെ എല്ലാവരും ആഴത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈശ്വരൻ എന്ന പദം ആഴത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കിയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഈശ്വരനെ നിഷേധിക്കുന്നത് യുക്തിവാദമായി തോന്നുകയേയില്ല. ഈശ്വരൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഭരണശ്രേഷ്ഠൻ എന്നാകുന്നു. അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടോ? ഭരണശ്രേഷ്ഠൻ ഉണ്ടോ? ഇല്ല എന്ന് വാശി പിടിച്ച് മനുഷ്യനെ പല പ്രകാരത്തിൽ സേവിക്കുന്നവരുടെ സേവന സന്നദ്ധതയെ നമുക്ക് കുറച്ച് കാണണ്ട. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ നമ്മുടെ സമീപനം കുറേ കൂടി ഉദാരം ആകട്ടെ. വാദിക്കാനും
ജയിക്കാനും യാതൊരു ആവേശവും നാം പുലർത്തണ്ട. യുക്തിവാദി എന്ന് അവകാശപ്പെടുന്ന ആള് നിരീശ്വരവാദിയായിരിക്കുന്നെങ്കിൽ കൂടി ജനസേവന തത്പരതയോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആദരം പുലർത്താം, അതിന് നമുക്ക് ആദരിക്കാം. പിന്നെയോ, ജഗദീശ്വര, ഇദ്ദേഹത്തിന് ഈശ്വരനുണ്ട് എന്നുള്ള ബോധ്യവും കൂടി കൊടുത്ത് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം അദ്ദേഹം വലിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും.